ചായക്കട മുറുക്കാങ്കട സർവത്തുകട വളക്കട സർവതന്നാഹങ്ങൾ ഉത്സവ പറമ്പിയുണ്ട്. അതിന്റെ ഇടയിൽ താനീ വഴിക്കടയും തുറന്നു വെച്ചോണ്ടിരുന്നാലേ ഈച്ചയാട്ടി ഇരിക്കത്തേ ഉള്ളൂ. താന കളിക്കാ കിഴക്കൻ കടയിൽ എങ്ങനെ കൊണ്ട് നാട്ടേ? കമ്മറ്റിക്കാരുടെ അളിയന്മാർക്കും അച്ഛനുമാർക്കും അല്ലേ ഇവിടെ ലേലം പിടിക്കാൻ പറ്റൂ. അങ്ങനെ സേവ പിടിച്ചു ഇപ്പൊ കുട്ടനാൾ കച്ചവടം നടത്തണ്ട. അപ്പൊ കച്ചവടം നടത്ത ഉദ്ദേശം ഇല്ലേ? വെറുതെ അല്ല ഇയാളെ ഗുണം പിടിക്കാത്ത. ആഹാ, ഒരു അപൂർവ കാഴ്ചയാണല്ലോ. എന്ത് പറ്റിയെന്ന് പതിവില്ലാതെ ഞാൻ പതിവായി അമ്പലത്തിൽ വരുന്നാണല്ലോ. അയ്യോ, ഇയാളെ കാര്യം അല്ല പറഞ്ഞത്. ഞങ്ങള് ഈ കൊള്ളാവുന്നൊരു തമ്മിൽ സംസാരിക്കാം. അതിനിടയില് ഞാനും വരുന്നു. ചേട്ടാ പോയിട്ട് വരാം. കേട്ടോ, പക്ഷേ ഞാൻ പറയായിരുന്നേ, വാസനയുള്ള എത്രയോ കലാകാരന്മാർ നമ്മുടെ നാട്ടിൽ തന്നെ ഉള്ളപ്പോ എന്തിനാ വെറുതെ ഭാരിച്ച കാശും മുടക്കി വെളിയിൽ നാളെ കെട്ടി നിൽക്കുന്നത്? കാണാൻ കൊള്ളാവുന്ന എത്രയോ പെൺകുട്ടികൾ ഈ ചുറ്റുവട്ടത്തിനുണ്ട്. അവരെയൊക്കെ ഒന്ന് വിളിച്ചു കൂട്ടി ഒരു തിരുവാതിര, കൊച്ചുകുട്ടികളെയൊക്കെ ഒന്ന് സംഘടിപ്പിച്ചു ഒരു നാടകം, ഒരു ഗാനമേള ആയിക്കൂടെ. ഗോവിന്ദൻകുട്ടി ആയിരിക്കും മുഖ്യ ഗായകൻ. അമ്പലപ്പറമ്പിൽ പെട്ടെന്ന് ആളൊഴിഞ്ഞു കിട്ടും. അയ്യടാ, സ്വന്തമായിട്ട് ഒരു അഭിപ്രായം ഇല്ലെങ്കിലും വല്ലവരും പറയുന്ന കേട്ട് ചിരിച്ചു കൊടുക്ക. എന്തൊരു മിടുക്ക, വലിയൊരു തമാശ കേട്ട പോലെ. ഗോവിന്ദ ഗോവിന്ദ ബാലു, എപ്പോ എത്തി ഒന്ന് അറിയിച്ചു. കൊടി കയറുന്നതിന്റെ തലേദിവസം എത്തണമെന്ന് കരുതി പുറപ്പെട്ടാണ്. ബോംബെയിൽ വന്ന് കുടുങ്ങിപ്പോയി. കരക്കാരുടെ പരിപാടികൾ എന്തുവാട്ടെ, നിങ്ങളുടെ പരിപാടികൾ എന്തൊക്കെയാണ്? നോട്ടീസിൽ വിശദമായിട്ട് അടിച്ചു വെച്ചിട്ടുണ്ട്. എല്ലാ വർഷവും ഉത്സവത്തിന് ഒരാഴ്ച മുമ്പ് നോട്ടീസിന്റെ ഒരു കോപ്പി ഇവൻ ദുബായിലേക്ക് അയക്കാനുള്ളതാണ്. ഇത്തവണ എന്ത് പറ്റിയാ, അഡ്രസ് മറന്നുപോയോ? മറന്നൊന്നും അല്ല, പിന്നെ പരിപാടികൾ തീരുമാനിക്കാനോട് താമസിച്ചു. മെനിഞ്ഞാ നോട്ടീസ് ഇറങ്ങി അല്ലേ? ചോദിച്ചു നോക്ക്. വണ്ടിയിലോട്ട് കയറി. ഉത്സവത്തിന്റെ ബഹളത്തിലായിരിക്കും അല്ലേ, തിരക്കൊഴിഞ്ഞിട്ട് ഞാൻ വന്ന് കണ്ടോളാം. അമ്മയ്ക്ക് വിശേഷം ഒന്നുമില്ലല്ലേ? ഇല്ല. ആരാതമ്മോ, അവളുടെ ഒരു നാണം കണ്ടില്ലേ? നിനക്ക് ഞാൻ അസലൊരു പയ്യനെ നോക്കി വെച്ചിട്ടുണ്ട്. മാള് വെച്ച് ഞാനൊന്ന് കാണട്ടെ. ചുമ്മാ ആളെ പറ്റിക്കാനോ? പക്ഷേ ഇത് കഴിഞ്ഞ കൊല്ലം പറഞ്ഞതാ. അത് കറക്റ്റാ, കാണാൻ കൊള്ളാന്ന് ഏത് പെമ്പിളരെ കണ്ടാലും വീതി എന്നെ പറയും. ചുമ്മാ അതെല്ലാം നടത്തി കൊടുക്കാറുണ്ട്. പിന്നെ ദുബായിലൊക്കെ ഞാൻ എത്രയോ കല്യാണം കഴിപ്പിച്ചതാ. ഗൾഫില് കല്യാണ ബ്രോക്കറായിരുന്ന അങ്ങോട്ട്. ഇത്രയും കൊല്ലം കഴിഞ്ഞിട്ടും ബാലുവിന്റെ സ്വഭാവത്തിന് ഒരു മാറ്റവും ഇല്ല. ശരി, ഒന്ന് അനങ്ങിയാടി വാടി വേണ്ട. ഇങ്ങോട്ട് നേരം വൈകിയ പിന്നെ അത് മതി സഹോദരമ്മക്ക്. കോട്ടട ഉണ്ടാക്കി ഉറിയിൽ വെച്ചിട്ടുണ്ട്. ഉച്ചക്കലത്തേക്ക് അരിയും വാർത്ത് വെച്ചിട്ടുണ്ട്. ദേ തയ്യൽ ക്ലാസ്സിൽ പോയിട്ട് വരുമ്പോഴേ തൊമ്മിയുടെ കടയിൽ നിന്ന് പാലിന്റെ കാശ് വാങ്ങിച്ചോണം, മറക്കരുത്. വിരുന്നുകാർ വല്ലവരും ഉണ്ടോ മോളെ? വന്നു തുടങ്ങിയിട്ടില്ല. ഓ, ആശ്വാസമായി. ഞാനിന്ന് ഒരുപാട് താമസിച്ചു. നടക്കേ.